ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസ് ക്രിസ്തുവിൻ്റെ പിറവി പെരുന്നാളാണ്. സ്വർഗം ഒരു തീരുമാനമെടുത്തു. പിതാവിൻ്റെ ഹൃദയത്തിലെ ഒരു തീരുമാനമാണ് വചനം മാംസമാകണമെന്നത്. പരിശുദ്ധാത്മാവ് ആകുന്ന ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കന്യകമറിയാമിൽ ആവസിച്ചുകൊണ്ട് ഇപ്രകാരം ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേലാവും. ഭൂമുഖത്തെ പരിശുദ്ധാത്മാവ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഇതാ വചനം മാംസമായത്. അതുകൊണ്ടാണ് വചനിപ്പത് പെരുന്നാളിന് എത്രമാത്രം പ്രാധാന്യം. അങ്ങനെയെങ്കിൽ നമുക്ക് തന്നതാണ് ഈ വചനം. ദൈവവചനം നമുക്ക് ദൈവം തന്നതാണ്. ഈ വചനം നമ്മുടേതാണെങ്കിൽ നമ്മളിൽ മാംസം ധരിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ അടുക്കിലേക്ക് വളരെ ശക്തിയോടുകൂടി കൃപയോടുകൂടി കടന്നു വന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചൊരു കാര്യമാണ്, ധ്യാനമൊക്കെ കൂടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒത്തിരി കൃപാവരങ്ങൾ വർഷിക്കപ്പെടാറുണ്ട്. എന്നാൽ ധ്യാനം കഴിഞ്ഞു ഈ കൃപാവരങ്ങളൊക്കെ എവിടെ പോയി? പരിശുദ്ധാത്മാവ് വന്നു, അഭിഷേകമായി വന്നു, സന്തോഷം സമാധാനമൊക്കെ കിട്ടി, പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ തൊട്ടിത് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞത് വെറുതെയാണ്, കുറേ മണിക്കൂർ നേരത്തെ ഒരു സന്തോഷമേ ഇത് തരുന്നുള്ളൂ പരിശുദ്ധാത്മാവ് എന്നൊക്കെ ചിന്തിക്കും. എന്താണ്? പരിശുദ്ധാത്മാവ് വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ ശരീരം വരെ വരും, നമ്മൾ വരെ വരും. പിന്നെ നമുക്കൊരു തടസ്സമുണ്ട്. എന്താണ്? നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത വിധം നമ്മുടെ ശരീരത്തിൽ, കാഴ്ചപ്പാടിൽ, മനോഭാവങ്ങളിൽ സ്വാർത്ഥതയുടെ ലോകം, അഹങ്കാരത്തിൻ്റെ ലോകം, വെറുപ്പിൻ്റെ ലോകം, മുൻവിധികളുടെ ലോകം, എല്ലാത്തിൻ്റെ ഇടയിൽ ദൈവാത്മാവിന് ഇറങ്ങി പ്രവർത്തിക്കാൻ സത്യത്തിൽ ഇടമില്ല. അതുകൊണ്ട് ശൂന്യമായ ഒരു പാത്രത്തിലാണ് ക്രിസ്തുവിൻ്റെ ആദ്യത്തെ അത്ഭുതം നടന്നത്, കാനാവിലെ കല്യാണ വിരുന്ന്. ഇതുപോലെ തന്നെ ശൂന്യമായ ഒരു പാത്രമായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നമ്മളിൽ ദൈവവചനത്തെ മാംസം ധരിപ്പിക്കാൻ കഴിയും. അതാണ് നമ്മുടെ ക്രിസ്മസ്. നമ്മളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് വചനം മാംസമായി തീരുന്ന ആ കൃപയ്ക്കാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിസ്മസ്, നമ്മുടെ പെരുന്നാളതാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങളെ നമ്മളിൽ മാംസം ധരിപ്പിക്കുവാൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.